ഹലോ ഗായ്സ് വെൽക്കം ടു ബയോമേറ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എസ് സി ബോട്ട്നി സെമസ്റ്റർ ടു നാലാമത്തെ മുടികളായ ബയോ ഫിസിക്കൽ ടെക്നിക്സിലെ അനാലിറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിലെ ആണ് അപ്പം അനാലിറ്റിക്കൽ ടെക്നിക്സി നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഫോട്ടോമെട്രിക് അനാലിസിസും അതിൻ്റെ ടു എക്സാമ്പിൾസ് ആയിട്ടുള്ള കളറോമെട്രിയും സ്പെക്ട്രോ ഫോട്ടോമെട്രിയുമാണ് അപ്പം എന്താണ് ഫോട്ടോമെട്രിക് അനാലിസിസ് എന്ന് നോക്കാം എന്താണ് ഫോട്ടോമെട്രിക് അനാലിസിസ് ഫോട്ടോമെട്രിക് അനാലിസിസ് ഈസ് ദി അനാലിറ്റിക്കൽ ടെക്നിക്ക് ബൈ വിച്ച് ദി കോൺസൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ ഈസ് ടിറ്റമൈൻഡ് ബൈ മെഷറിങ് ദി ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ ദി സൊല്യൂഷൻ എന്നു വച്ചാൽ എന്താ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് എന്നെ സൊല്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന അനാലിറ്റിക്കൽ ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഫോട്ടോ മെട്രിക് അനാലിസിസ് ആ അതെങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം മെഷറിങ് ദി ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ ദി സൊല്യൂഷൻ ആ സൊല്യൂഷനകത്തൂടെ കടന്നു പോകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്തുകൊണ്ട് വേണം നമ്മളെങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ഫോട്ടോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ടിൻ്റെ സൊല്യൂഷൻ ഒരു സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഡിറ്റമൈൻ ചെയ്യുന്നതാണ് ഫോട്ടോമെട്രിക് അനാലിസിസ് ഇതെന്ന് പറയുന്നത് എങ്ങനെ ഡിറ്റമൈൻ ചെയ്യുന്നത് മെഷറിങ് ദി ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ ദി സൊല്യൂഷൻ ആ സൊല്യൂഷൻ അകത്തൂടെ കടന്നു പോകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റെൻസിറ്റി മെഷർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോമെട്രിക് അനാലിസിസ് ഈസ് ദി അനാലിറ്റിക്കൽ ടെക്നിക്ക് ബൈ വിച്ച് ദി കോൺസൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡിറ്റമൈൻഡ് ബൈ മെഷറിങ് ദി ഇൻഡെൻസിറ്റി ഓഫ് ദ ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ ദി സൊല്യൂഷൻ ഇനി ടു ടൈപ്സ് ഓഫ് ഫോട്ടോമെട്രിക് അനാലിസിസ് ഉണ്ട് ഏതൊക്കെയാണ് കളറി മെട്രിയും അബ്സോഷൻ ഫോട്ടോ അബ്സോഷൻ സ്പെക്ട്രോ ഫോട്ടോമീറ്ററും ഏതൊക്കെയാണ് കളറിമെട്രിയും അബ്സോഷ്യൻ സ്പെക്ട്രോ ഫോട്ടോമീറ്ററും ഇത് രണ്ടിനും മെയിനായിട്ട് രണ്ട് ഫണ്ടമെന്റൽ ലോസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫണ്ടമെൻ്റൽ ലോസ് ഈ കളറിമെട്രിക്കും സ്പെക്ട്രോ ഫോട്ടോമെട്രിക്കും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ലോസ് ബിയർ ലോസും ലാംബേർഡ്സ് ലോസും ബിയർ ലോസും ലാംബേർഡ്സ് ലോസും അപ്പോൾ എന്താണ് ഈ ബിയർ ലോസ് എന്ന് പറഞ്ഞാൽ പിന്നെ മോണോ ക്രൊമാറ്റിക് ലൈറ്റ് പാസ് ത്രൂ എ കള്ളേർഡ് സൊല്യൂഷൻ എമൗണ്ട് ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ഡിഗ്രീസസ് എസ്പോണൻഷ്യലി വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് എ കള്ളേർഡ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു കള്ളേഡ് സൊല്യൂഷനകത്തൂടെ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ലൈറ്റ് ട്രാൻസ്മിഷൻ എമൗണ്ട് ഓഫ് ലൈറ്റ് ട്രാൻസ്മിഷൻ ഡിക്രീസ് ചെയ്യുകയും കോൺസെൻട്രേഷൻ ഓഫ് ദി കള്ളേഡ് സബ്സ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഒരു കള്ളേർഡ് സൊല്യൂഷനകത്തൂടെ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ഡിഗ്രീസസ് അതിനകത്തൂടെ കടന്നു പോകുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കുറയുന്നു ആൻഡ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് കള്ളേഡ് സബ്സ്റ്റൻസ് ആ കള്ളേഡ് സബ്സ്റ്റൻസിനകത്തുള്ള കോൺസെൻട്രേഷൻ കൂടുന്നു അതാണ് ബീർ സ്ലോ ഇനി ലംബേർ സ്ലോ എന്ന് പറയുന്നത് എന്താ എമൗണ്ട് ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ഡിഗ്രീസസ് എമൗണ്ട് ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റ് കുറയുന്നു പിന്നെ അതിൻ്റെ പാത്ത് ലെങ്ത് ഓഫ് ദ കർവേച്ചർ കൂടുന്നു പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ കർവേച്ചർ കൂടുന്നു അല്ലെങ്കിൽ എന്ത് പറയാം കളേർഡ് സൊല്യൂഷനകത്ത് ലൈറ്റ് പാസ് ചെയ്യുന്ന തിക്നെസ് കൂടുന്നു തിക്നെസ് കൂടുന്നു അല്ലെങ്കിൽ ഡയമീറ്റർ കൂടുന്നു മനസ്സിലായോ അതാണ് ലാമ്പേർഡ്സ് ലോ ഇനി ബിയർ ലാമ്പേർട്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് കോമ്പിനേഷൻ ഓഫ് ബീർ ലോ ആൻഡ് ലാംബേഴ്സ് ലോ ആണ് ബീർ ലാംബേഴ്സ് ലോ എന്ന് വെച്ചാൽ എന്താ ദ ഇൻറ്റെൻസിറ്റി ഓഫ് എ ബീം ഓഫ് മോമോ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസിങ് ത്രൂ എ ഹോമോജീനിയസ് മീഡിയം ഡിഗ്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ആൻ ഇൻക്രീസ് ഇൻ തിക്നസ് ഓഫ് ദ മീഡിയം ആൻഡ് ഡിഗ്രീസസ് ഇൻവേഴ്സ്ലി വിത്ത് ദി മോളിക്കുലാ കോൺസെൻട്രേഷൻ ഓഫ് ദ മീഡിയം വേറൊന്നുമില്ല ഈ രണ്ട് ലോസിൻ്റെയും കൂടി കോമ്പിനേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എമൗണ്ട് ഓഫ് ലൈറ്റ് കുറയുന്നു പിന്നെ കോൺസെൻട്രേഷൻ കൂടുന്നു പിന്നെയോ ഡയമീറ്റർ പാത്ത് ലെന്ത് അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ തിക്നെസ് ഓഫ് ദി കളേഡ് സൊല്യൂഷൻ കർവേച്ചർ എന്ത് ചെയ്യുന്നു കൂടുന്നു ഇതാണ് ബീർ ലാംബേഴ്സ് ലോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോമെട്രിക് അനാലിസിസിലെ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള കളറിമെട്രിയെ പറ്റിയാണ് എന്താണ് കളറിമെട്രി നമുക്ക് സിംപ്ലി പറയാം കളറിമെട്രി മീൻസ് മെഷർമെൻറ്റ് ഓഫ് കള്ളേഴ്സ് കള്ളേഴ്സിൻ്റെ മെഷർമെൻ്റ് നമുക്ക് സിമ്പിളി പറയാം അല്ലെങ്കിൽ എങ്ങനെ പറയാം ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ അനാലിറ്റിക്കൽ ടെക്നീക്ക് ഇതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അനാലിറ്റിക്കൽ ടെക്നിക്കാണ് യൂസ്ഡ് ഇൻ ദി ബയോ കെമിക്കൽ എസ്റ്റിമേഷൻ ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് ക്ലിനിക്കൽ ലബോറട്ടറീസില് ബയോ കെമിക്കൽ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അനാലിറ്റിക്കൽ ടെക്നിക്കാണ് കള്ളർ മെട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ബൈ വിച്ച് ദി കോൺസെൻട്രേഷൻ ഓഫ് എ കള്ളേർഡ് സൊല്യൂട്ട് ഇൻ ദി സൊല്യൂഷൻ ഈസ് ഡിറ്റൈൻഡ് ബൈ കമ്പയറിങ് ദ കളർ ഇൻഡെൻസിറ്റി ഓഫ് ദി ടെസ്റ്റ് സൊല്യൂഷൻ അഗൈൻസ്റ്റ് കളർ ഇൻഡെൻസിറ്റി ഓഫ് ദി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഇതെന്ന് പറയുന്നത് ഒരു സൊല്യൂഷനകത്തുള്ള കള്ളേഡ് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അനാലിറ്റിക്കൽ ടെക്നിക്കാണ് ഏ എങ്ങനെ ഒരു ടെസ്റ്റ് സൊല്യൂഷനകത്തുള്ള കളർ ഇൻറ്റെൻസിറ്റിയും സ്റ്റാൻഡേർഡ് സൊല്യൂഷനകത്തുള്ള കളർ ഇൻറ്റൻസിറ്റിയും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യും സൊല്യൂഷനകത്തുള്ള കളർ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യും എങ്ങനെ ദീസ് കമ്പാരിസൺ ഈ കമ്പാരിസൺ എങ്ങനെ സംഭവിക്കും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഒരു ഇൻസ്ട്രമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് സഹായം സംഭവിക്കുന്നത് ഏത് ഇൻസ്ട്രമെൻ്റ് കളറി മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രമെൻറ്റിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യുന്നത് മനസ്സിലായോ ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് അകത്തൂടെയും വിസിബിൾ ലൈറ്റ് സെയിം വേവ് വേവിലെന്തിലും സെയിം ഇൻറ്റൻസിറ്റിയിലും കടത്തിവിടുന്നു ഏ ഈ സമയത്ത് ഈ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോലെ ഈ രണ്ട് സൊല്യൂഷനകത്തൂടെ അപ്പം ആ സൊല്യൂഷനകത്ത് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദി ടെസ്റ്റ് സൊല്യൂഷൻ ഡിറ്റമായി ചെയ്യുന്നത് ഇനി കളർ മെട്രിയൽ ഈ സ്പേസ്ഡോണ്ട് ബീർ ലാമ്പേർട്സ് ലോ നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞായിരുന്നു ഫോട്ടോ മെട്രിക്ക് അനാലിസിസിന് രണ്ട് ലോസ് മെയിൻ ആയിട്ടും ഉണ്ട് ഏതൊക്കെ ബീർ ലോസും ലാമ്പേർട്സ് ലോസ് അതിൻ്റെ കോമ്പിനേഷൻ പറയുന്ന പേരാണ് ബീർ ലാംബേർസ് ലോ അപ്പോൾ ഈ കളർ മെട്രിയല് ഈ ടു രണ്ട് ലോയും അപ്ലൈ ചെയ്യുന്നുണ്ട് മനസ്സിലായല്ലോ ഇനി രണ്ട് ടൈപ്പ് കളർ മെട്രിയ ഉണ്ട് ഏതൊക്കെയാ വിഷ്വലും ഫോട്ടോ ഇലക്ട്രിക് കളർ മെട്രിയും അങ്ങനെ രണ്ട് ടൈപ്പ് കളർ മെട്രീസ് ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഈ കമ്പാരിസൺ കമ്പാരിസൺ നടക്കുന്നത് ഒരു ഇൻസ്ട്രമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് ആ ഇൻസ്ട്രമെൻറ്റിൻ്റെ പേര് കളർ മീറ്റർ എന്ന് പറഞ്ഞു എന്താണ് കളർ മീറ്റർ എന്നൊന്ന് നോക്കാം കളർ മീറ്റർ എന്ന് പറയുന്നത് ഇൻസ്ട്രമെൻ്റ് ടു ഫോർ മെഷറിങ് കളർ ഇൻറ്റെൻസിറ്റീസ് ഓഫ് മെഷറിംഗ് റേറ്റ് ഓഫ് ദി ആ എന്ന് വെച്ചാൽ എന്താ മനസ്സിലായാലോ കളർ മെറ്ററി എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഈ കളർ ഇൻറ്റൻസിറ്റിയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് കളർ മീറ്റർ എന്ന് പറയുന്നത് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദി ഡിറ്റ മൈ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഒരു സൊല്യൂഷനകത്തുള്ള കോൺസെൻട്രേഷൻ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ അളക്കാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഏ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് ടൈപ്പ് കളറോമെട്രി ഉണ്ട് ഏതൊക്കെ വിഷ്വലും ഫോട്ടോ ഇലക്ട്രിക് കളറോമെട്രിയും അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് കളറോ മീറ്റർ ഉണ്ട് കളർ മീറ്ററും ഉണ്ട് ഏതൊക്കെ വിഷ്വൽ കളർ മീറ്ററും ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്ററും ഉണ്ട് ഇനി നമുക്ക് പറയാം എന്താണ് ഈ കളർ അല്ല സോറി കളറോമെട്രിയുടെ ആപ്ലിക്കേഷൻ എന്താണ് ആപ്ലിക്കേഷൻ എന്താണ് യൂസ്ഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് എമൗണ്ട് ഓഫ് മെനി സബ്സ്റ്റൻസ് ഇൻ ദി ബ്ലഡ് യൂറിൻ സലൈവ ബ്ലഡിനകത്തുള്ള പല സബ്സ്റ്റൻസിനെയും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കളറോമെട്രി ഉപയോഗിക്കാറുണ്ട് എന്തൊക്കെയാണ് കളറോമീറ്ററിൻ്റെ പാർട്സ് എന്നുകൂടെ ഉണ്ട് ലൈറ്റ് സോഴ്സ് സ്ലിറ്റ് ലെൻസ് ഫിൽറ്റർ കർവേച്ചറ് ഫോട്ടോസെല് ഔട്ട്പുട്ട് അതൊക്കെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട് എല്ലാവരും അതൊക്കെ എടുത്തുവച്ച് വായിക്കണം അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് യൂസ്ഡിൻ്റെ ഡിറ്റമിനേഷൻ ഓഫ് എമൗണ്ട് ഓഫ് മെനി സബ്സ്റ്റൻസ് ഇൻ ബ്ലഡ് ബ്ലഡിനകത്തുള്ള പല സബ്സ്റ്റൻസിൻ്റെ ഡിറ്റമിനേഷന് വേണ്ടി നമുക്ക് കളർ മെട്രി യൂസ് ചെയ്യാം യൂറിൻ്റെയും സലേവയുടെയും അത സ്പെസിമെൻസിൻ്റെ ഒക്കെ ഡിറ്റമിനേഷന് വേണ്ടി നമുക്ക് കളറമെട്രി യൂസ് ചെയ്യാൻ പറ്റും മനസ്സിലായോ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അനാലിറ്റിക്കൽ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് ബയോ കെമിക്കൽ അനാലിസിസിന് വേണ്ടി എവിടെയാണ് എവിടെ ക്ലിനിക്കൽ ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞായിരുന്നു അപ്പോൾ കളർ മെറ്ററി എല്ലാവർക്കും മനസ്സിലായല്ലോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോമെട്രി അനാലിസിസിലെ രണ്ടാമത്തെ എക്സാമ്പിളായിട്ടുള്ള അബ്സോഷൻ സ്പെക്ട്രോ ഫോട്ടോമെട്രിയെ പറ്റിയിട്ടാണ് സ്പെക്ട്രോ ഫോട്ടോമെട്രി എന്ന് പറയുന്ന ഈ ടെക്നിക്ക് യൂസ്ഡ് ഫോർ ദി ക്യാരക്ടറൈസേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ബയോ മോളിക്കൂൾസ് ഇൻ സൊല്യൂഷൻ ബൈ മെഷറിംഗ് ദി എനർജി അബ്സോർവ്ഡ് ബൈ ദി സൊല്യൂഷൻ ബയോമോളിക്കൂൾസിൻ്റെ എക്സ്റ്റിമേഷനും അനാലിസിസും ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് സ്പെട്രോ ഫോട്ടോ എങ്ങനെയാണ് ബൈ മെഷറിങ് ലൈറ്റ് എനർജി അബ്സോർവ്ഡ് ബൈ ദി സൊല്യൂഷൻ സൊല്യൂഷനകത്ത് ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്തേക്കുന്ന എമൗണ്ട് വച്ചിട്ടാണ് നമ്മളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിസ് ടു സ്റ്റഡി ഓഫ് ഇൻട്രാഷണൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വിത്ത് മാറ്റർ അതൊരു ആണ് നോട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഈ സ്പെക്ട്രോ ഫോട്ടോമീറ്ററിലും പ്രിൻസിപ്പളായിട്ട് നമ്മൾ എന്ത് ബീർലാംബേഴ്സ് ലോ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു ബീർലാംബേഴ്സ് ലോ എന്താണെന്ന് അപ്പോൾ സ്പെക്ട്രോ ഫോട്ടോമീറ്ററിയിലും ഫോട്ടോമെട്രിയിലും ഇയർലാംബേഴ്സിലോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് സ്പെക്ട്രോ ഫോട്ടോമീറ്റർ സ്പെക്ട്രോ ഫോട്ടോമെട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഇതെന്ത് ചെയ്യുന്നു ഇറ്റ് ഡിറ്റർമൈൻസ് ദി ഇൻറ്റെൻസിറ്റി ഓഫ് എ ബീം ഓഫ് ലൈറ്റ് സ്പെസിഫിക് വേവിലന്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ പാസസ് ത്രൂ എ ലൈറ്റ് അബ്സോർബിങ് മീഡിയം ഇതെന്ത് ചെയ്യുന്നു ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ലൈറ്റ് ഇൻറ്റെൻസിറ്റി ഓഫ് എ ബീം ഓഫ് ലൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ഇത് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ടു വർക്ക് വിത്ത് ഇതെങ്ങനെ മെയ്ഡ് ചെയ്തേക്കുന്നത് ഇൻഫ്രാ റെഡും അൾട്രാവയലറ്റും വിസിബിൾ റേഡിയേഷൻസും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇതിന് മൂന്ന് അപ്സോഷൻ സ്പെട്രോ ഫോട്ടോമീറ്ററിന് മൂന്നിന് പേരിൽ അറിയപ്പെടുന്നു ഇതൊക്കെയാണ് വിസിബിൾ ലൈറ്റ് അപ്സോഷൻ ഫോട്ടോ സ്പെട്രോ ഫോട്ടോമീറ്റർ ഇൻഫ്രാ റൈറ്റ് അപ്സോഷൻ സ്പെട്രോ ഫോട്ടോമീറ്റർ യു വി അബ്സോഷൻ സ്പെട്രോ ഫോട്ടോമീറ്ററിന് മനസ്സിലായോ ഇനി ഇതിന് കുറച്ച് പാർട്സുകളുണ്ട് പാർട്സ് ഓഫ് സ്പെട്രോ ഫോട്ടോമീറ്റർ ലൈറ്റ് സോഴ്സ് പ്രസം സ്ലിറ്റ് സാമ്പിൾ സെല്ല് ഫോ എന്താണ് ഫോട്ടോ ട്യൂബ് ഇങ്ങനെ കുറച്ച് പാർട്സുകളുണ്ട് ഫോട്ടോ ട്യൂബിന് ഫോട്ടോസ് ഫോട്ടോ ട്യൂബ് അല്ലെങ്കിൽ ഫോട്ടോ സെല്ല് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിറ്റക്റ്റർ എന്ന് അപ്പോൾ അപ്പം നമുക്കിനി പാർട്സിനെ പറ്റി പറയാം ആദ്യത്തെ പാർട്ടാണ് ലൈറ്റ് സോഴ്സ് ലൈറ്റ് സോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലൈറ്റ് ആ യൂസ്ഡ് ഇൻ ഡി അബ്സോഷൻ സ്പെക്ട്രോ ഫോട്ടോമെട്രി കുറേ എന്താണ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് സെൽസ് നമ്മൾ ഈ അബ്സോഷൻ സ്പെക്ട്രോ ഫോട്ടോമെട്രി യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ലൈറ്റ് സോഴ്സ് ആയിട്ട് പറയുന്നത് ഏതൊക്കെ യു വി റീജ്യൻ ഹൈ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ഓഫ് ഡ്യൂട്ടീരിയം ലാംബീസ് യൂസ്ഡ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ മോണോക്രോമാറ്റർ മോണോക്രോമാറ്റർ എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഡിവൈസ് ടു സെലക്ട് മോണോക്രോമാറ്റിക് ലൈറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് സെലക്ട് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഡിവൈസാണ് മോണോക്രോമാറ്റർ എന്ന് പറയുന്നത് ദ ഡിഫറൻറ്റ് ലൈറ്റ് സോഴ്സസ് പ്രൊഡ്യൂസ് കണ്ടിന്യൂസ് എമിഷൻ ഓഫ് ഓൾ വേവ് ലെന്ത് ഈ സമയത്ത് നമുക്ക് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ത് വേണം ഇവിടെ യൂസ് ചെയ്യണം അപ്പം ആ മോണോക്രോമാറ്റിക് ലൈറ്റ് സെലക്ട് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രമെൻ്റിനെ പറയുന്ന പേരാണ് മോണോ ക്രോമാറ്റി അടുത്ത ഒപ്റ്റിക്കൽ സിസ്റ്റം ഒപ്റ്റിക്കൽ സിസ്റ്റം എന്താണ് മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യുന്നത് സീരീസ് ഓഫ് എന്താ സ്ലിറ്റ്സിലൂടെയും ഫിൽറ്റേഴ്സിലൂടെയും മിറേഴ്സിലൂടെയും ലെൻസിലൂടെയൊക്കെയാണ് ഈ ഇതിനെ ഇത്രയും ഈ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ഇത്രയും പറയുന്ന ഒപ്റ്റിക്കൽ സിസ്റ്റം ീസ് ഒപ്റ്റിക്കൽ സിസ്റ്റം കോൺസെൻട്രേറ്റ് ദി ലൈറ്റ് ഇൻക്രീസസ് ഈസ് എന്നാണ് സ്പെട്രൽ പ്യൂരിറ്റി ആൻഡ് ഫോക്കസസ് ഇറ്റ് ഓൺ ദി സാമ്പിൾ സാമ്പിളിലേക്ക് സ്പെട്രൽ പ്യൂരിറ്റിയോടു കൂടി ലൈറ്റിനെ ഇൻക്രീസ് ചെയ്ത് കോൺസൻട്രേറ്റ് ചെയ്ത് ഈ ഒപ്റ്റിക്കൽ സിസ്റ്റം എത്തിക്കുന്നു ഈ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുള്ളത് സ്ലിറ്റ്സ് ഫിൽറ്റേഴ്സ് മിറേഴ്സ് ലെൻസ് എക്സെട്രാ അടുത്തത് സാമ്പിൾ അടുത്തത് സാമ്പിൾ ചേമ്പർ സാമ്പിൾ ചേമ്പർ എന്ന് വെച്ചാൽ എന്താണ് ഈസ്റ്റ് കണ്ടെയ്നർ ഇൻ വിച്ച് സാമ്പിൾ ഈസ് ടേക്കൺ സാമ്പിൾ ടേക്കൺ ചെയ്യുന്ന കണ്ടെയ്നറിന് പറയുന്ന പേരാണ് സാമ്പിൾ ചേമ്പർ എന്ന് പറയുന്നത് ദിസ് പ്രോസസ്ഡ് മോണോക്രോമാറ്റിക് ലൈറ്റ് സ്റ്റാർട്ട് ടു ഇറ്റ് ഈ ഈ കണ്ടെയ്നർ ഈ ചേംബർ ഈ ചേംബർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു മോണോക്രോമാറ്റിക് ലൈറ്റൊക്കെ ഡയറക്റ്റായിട്ട് പാസ് ചെയ്യാനായിട്ട് സാമ്പിൾ ചേംബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതാന്ന് പറയുന്നതാണ് ഡിറ്റക്റ്റർ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇസ് എ ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ലൈറ്റിന് ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ആണ് യൂസ്ഡ് ടു മെഷർ ദി ഇൻറ്റെൻസിറ്റി ഓഫ് ദി ലൈറ്റ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി സാമ്പിൾ ഈ സാമ്പിളിനകത്തൂടെ അപ്പോൾ ഒന്ന് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ പേരാണ് ഡിറ്റക്ടർ ഇത് കോമൺ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റക്റ്ററാണ് ഫോട്ടോ സെൽ അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലർ ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ് ഡിറ്റക്ട്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് എനർജി ഇത് ചെറിയ എമൗണ്ട് ലൈറ്റ് എനർജി ആയാൽ പോലും ഡിറ്റക്റ്റ് ചെയ്യുന്നു ഏ ദി ഇൻറ്റെൻസിറ്റി ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ വിൽ ബി ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു ദി ഇൻറ്റെൻസിറ്റി ഓഫ് ദി ലൈറ്റ് ഇലക്ട്രിക് സിഗ്നലിന് ഡയറക്റ്റ്ലി പ്രപ്പോഷണൽ ആണ് ഇൻറ്റെൻസിറ്റി ഓഫ് ദി ലൈറ്റ് ഇതാണ് ഡിറ്റക്റ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മനസ്സിലായോ എന്താണ് ഡിറ്റക്ടറിൻ്റെ പ്രിൻസിപ്പിൾ ദി ഇൻഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രിക് സിഗ്നൽ വിൽ ബി ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു ദി ഇൻഡെൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് സ്പെട്രോ ഫോട്ടോമെട്രിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ഓഫ് സൊല്യൂഷൻ ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ഓഫ് ദി സൊല്യൂട്ട്സിൻ്റെ സൊല്യൂഷൻ സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ട്സിൻ്റെ ഡിറ്റർമിനേഷൻ എസ്റ്റിമേഷൻ ലെവൽസ് ഓഫ് ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ പ്രോട്ടീൻസ് എക്സെട്രാ അതിൻ്റെ ബ്ലഡ് ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസും കൊളസ്ട്രോളും പ്രോട്ടീനും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുക പിന്നെ ഇൻഓർഗാനിക് ഇൻ ഓർഗാനിക്കായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുക അതുപോലെ തന്നെ റേറ്റ് ഓഫ് എൻസൈം കാറ്റാലിസ്റ്റ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ക്വാണ്ടിറ്റി അനാലിസിസ് ഓഫ് എയർ വാട്ടർ സോയിൽ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് സ്പെട്രോ ഫോട്ടോ മീറ്റർ അപ്പി പ്രിൻസിപ്പിളാണ് അനാലിസിസ് ആണ് സ്പെട്രോ ഫോട്ടോ മെട്രി അപ്പം മനസ്സിലായാലും എല്ലാവർക്കും അനാലിറ്റിക്കൽ ടെക്നിക്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം പിന്നെന്താ എല്ലാവരും നന്നായിട്ട് പഠിക്കുക